ഈ സമരം ഇന്നലെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുന്ന തീരുമാനത്തിലേക്ക് വരെ അവരെ കൊണ്ടെത്തിച്ചതാണ്. ചില ഇടപെടലുകൾ കൊണ്ട് ആ കടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. പക്ഷേ ഇനിയുള്ള 5 ദിവസം തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ, ബ്രിജ് ഭൂഷണെതിരെ തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഉചിതമായ നടപടികൾ എടുത്തില്ല എങ്കിൽ, തങ്ങൾ ആ കടുത്ത തീരുമാനത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരുമെന്ന് പറയേണ്ട ഗതികേട് ആ താരങ്ങൾക്കുണ്ടായിരിക്കുന്നു. ആ സമയത്താണ് ബ്രിജ് ഭൂഷന്റെ ഈ വാക്കുകൾ. പാപം ചെയ്തവർ മാത്രമല്ല, പാപത്തിന് കൂട്ടുനിന്നവരും കണ്ടുനിന്നവരുമൊക്കെ അതിന് ഉത്തരവാദികളാണ്, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ബ്രിജ് ഭൂഷണാണ്. ഈ ഗുസ്തി താരങ്ങളുടെ ഈ ഗതികേടിലേക്ക് നയിച്ചത് ബ്രിജ് ഭൂഷണാണെങ്കിൽ, ഈ പാപത്തിന് കൂട്ടുനിന്നതോ കാരണക്കാരനായതോ ബ്രിജ് ഭൂഷണാണെങ്കിലും അതിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരണം. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കണ്ടെത്തേണ്ടതാണ്. കോടതിയും പോലീസ് സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ഉറപ്പുവരുത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ആ ഗുസ്തി താരങ്ങൾക്കുള്ളത്, അവരെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തർക്കുമുള്ളത്. പക്ഷെ അപ്പോഴും വലിയ വലിയ താരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവരൊന്നും ഇവരുടെ കണ്ണീര് കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വിരലെണ്ണാവുന്ന ചില താരങ്ങൾ മാത്രമാണ് ഇതുവരെ ഈ ഗുസ്തി താരങ്ങളോട് അനുഭാവപൂർണമായ ഒരു നിലപാടോ പ്രതികരണമോ നടത്തിയത്. മറ്റുള്ളവർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ബ്രിജ് ഭൂഷണെതിരെ ഉരിയാടാൻ ഭയമാണോ? അതോ ഇനി തങ്ങളിലെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അകന്നു പോകുമെന്ന ആശങ്കയാണോ? വിശദമായി നോക്കാം. ആദ്യം അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, ബ്രിജ് ഭൂഷന്റെ വാക്കുകൾ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാം, തനിക്കെതിരെ ഒരു കുറ്റമെങ്കിലും തെളിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞതായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വാക്കുകളാണ്, പാപം ചെയ്തവർ, അതിന് കണ്ടുനിന്നവർ, കൂട്ടുനിന്നവർ ഒക്കെ അതിന് ഉത്തരവാദികളും ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന്, അതുതന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആരാണ് ഇവിടെ പാപം ചെയ്തത്? അത് തെളിയിക്കപ്പെടണം. നമുക്ക് ആരോപണമാണിത്, അത് തെളിയിക്കപ്പെടുക, അതിനുള്ള നടപടികൾ എടുക്കുക എന്നതാണ് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇന്ന് ഇതുവരെ എന്തെങ്കിലും ഒരു വിരലനക്കമെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായോ? ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെ അത് തന്നെയാണ് ദിവിഷ. അതായത് ഇതുവരെയായിട്ടും യാതൊരുവിധ ഇടപെടലോ ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ വാർത്തകൾ വന്നതിന്, റിപ്പോർട്ടുകൾ, അതായത് ഈ തെളിവുകൾ ഇല്ല ബ്രിജ് ഭൂഷണെതിരെ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ, ആ റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് ഈ ഡൽഹി പോലീസ് നടത്തിയ ഒരു പ്രസ്താവന മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് അവർ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ബ്രിജ് ഭൂഷൺ ആദ്യം തൊട്ട് പറയുന്നത് തന്നെ ഒരു തനിക്കെതിരെ ഒരു തെറ്റും ഒന്നും തന്നെ തെളിയിക്കാനില്ല, കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല താൻ എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം തൊട്ടേ പറയുന്നത്. എത്രത്തോളം, അതായത് താനൊരു ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ ആ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടാൽ തൂങ്ങി മരിക്കാൻ പോലും തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഒരു പവറാണ് ബ്രിജ് ഭൂഷണുള്ളത് എന്നുള്ള കാര്യം. എം പി ആണ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് എന്നുള്ളതും, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കറാണ്. ഒരാളാലും തൊടാൻ പോലും കഴിയില്ല എന്നുള്ളൊരു ധൈര്യം തന്നെയാണ് ബ്രിജ് ഭൂഷണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ ഒരു ഭാഗത്ത് ഈ നീതിക്ക് വേണ്ടി തെരുവിൽ പോരടിക്കുമ്പോഴും ഇങ്ങനെ പൊതു റാലികൾക്കിടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് ഒന്നും തന്നെ തെളിയിക്കാനില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നത്, അതിലും ഏറ്റവും വിഷമം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ഒരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഈ 29-ാം തീയതി സാക്ഷി മാലിക് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് ഈ ചെന്നൈ സൂപ്പർ കിങ്സ് IPL വിജയിച്ചതിന് പിന്നാലെയാണ് ആ ഒരു ട്വീറ്റ് വന്നിരിക്കുന്നത്. MS ധോണിയെ അഭിനന്ദിച്ചുകൊണ്ട് ചില കായിക താരങ്ങൾക്കെങ്കിലും അവർ അർഹിക്കുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ അർഹിക്കുന്നൊരു സ്ഥാനം ഈ രാജ്യത്ത് ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ പോരാട്ടം തെരുവിൽ തുടരുകയാണ് എന്നാണ് സാക്ഷി മാലിക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആ ട്വീറ്റിലുണ്ട് ഇവിടുത്തെ നീതി, ഇവിടുത്തെ പോലീസിനോടും സ്പോർട്സ് കൗൺസിലിനോടും ഉൾപ്പെടെയുള്ള അവരുടെ ഒരു അമർഷം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മൾ കണ്ടതാണ്. അതിനോട് ഇപ്പോൾ ഇന്നലെ അനിൽകുമ്പിള, അല്ലെങ്കിൽ കേരളത്തിലാണ് CK വിനീത് അടക്കമുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഒരു ചെറിയ പ്രതികരണത്തിനെങ്കിലും തയ്യാറായിട്ടുള്ളത്. അവരുടെ പ്രതികരണത്തിന് നമ്മൾ വില കൊടുക്കുകയും വേണം. അർജുൻ, ഈ ഖാ പഞ്ചായത്തിൽ നിന്ന് നടക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് എപ്പോഴാണ്? അതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പെട്ടെന്ന്? ഈ ഖാ പഞ്ചായത്ത് ഇന്ന് തന്നെ ഉത്തർപ്രദേശിൽ വെച്ച് നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് എപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. പക്ഷേ ഈ അതിനുശേഷം മാധ്യമങ്ങളെ കാണില്ല, മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് ഒരിക്കലും ഈ ഗുസ്തി താരങ്ങൾ ഇന്ന് സംസാരിക്കില്ല എന്നുള്ള കാര്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. 5 ദിവസത്തെ സമയം നൽകാൻ തന്നെയാണ് അവർ തീരുമാനം.